നമസ്കാരം, ഇൻസ്റ്റിലേക്ക് സ്വാഗതം. ഏറ്റവും ഒടുവിൽ ലാലിനെതിരെയും ഗുരുതര പരാതിയുമായി സംവിധായിക രേവതി വർമ്മ രംഗത്ത് വന്നിരിക്കുകയാണ്. തന്നോട് മോശമായി പെരുമാറിയെന്നും തൻ്റെ മാനസികാവസ്ഥയെപ്പോലും താറുമാറാക്കും വിധത്തിലുള്ള കമൻറ്റുകൾ സെറ്റിലിരുന്ന് സംസാരിച്ചുവെന്നാണ് രേവതിയുടെ പരാമർശത്തിലൂടെ ഉണ്ടാകുന്നത്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ചുള്ള ഒരു തുറന്നു പറച്ചിൽ കൂടിയാണ് രേവതി നടത്തിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും നിരവധി നടിമാരും അണിയറ പ്രവർത്തകരും തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ മലയാളത്തിൽ ആദ്യമായി താനൊരു സിനിമ ചെയ്തപ്പോൾ, സിനിമ സംവിധാനം ചെയ്യാനായി എത്തിയപ്പോൾ പ്രമുഖ പരസ്യചിത്ര സംവിധായകയായ രേവതി വർമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന കൊടിയ ദുരനുഭവങ്ങൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടി ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് സ്ത്രീ സംവിധായക എന്ന നിലയിൽ താൻ നേരിട്ട ഇങ്ങനെയുള്ള കടുത്ത വിവേചനം കൂടി രേവതി തുറന്നു പറയുന്നത്. ആൺമേധാവിത്വമാണ് സിനിമാ മേഖലയിലുള്ളതും അതിൻ്റെ ഇരയായി തനിക്ക് മാറേണ്ടി വന്നതുമാണ് രേവതിയുടെ വാക്കുകളിലൂടെ പ്രതിഫലിക്കുന്നത്. നടൻ ലാൽ ഉൾപ്പെടെ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് രേവതി പറയുന്നത്. സിനിമയിലെ ആഭ്യന്തര പരാതി പരിഹാര സംവിധാനത്തിൽ വിശ്വാസമില്ലെന്നും രേവതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പുള്ളിയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഉള്ളിലുള്ള മെയിലുകളുണ്ടല്ലോ, പെൺ ശബ്ദം ഉയർത്തുമ്പോൾ പതുക്കെ സംസാരിക്കുന്നു പറഞ്ഞ് ശീലിച്ച ഒരു സമൂഹത്തിൽ നിന്ന് വന്നവരാണ് ഇവരൊക്കെയെന്നും രേവതി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുകയുണ്ടായി. ഞാൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ അഭിനയിക്കുക, ഞാൻ കട്ടെന്ന് പറയുമ്പോൾ അഭിനയം നിർത്തിപ്പോയിരിക്കുക, ഞാൻ പറയുന്നത് പോലെ അഭിനയിക്കേണ്ടി വരിക. ഒരു പ്രധാന നടൻ തന്നോട് പറഞ്ഞത് കക്കൂസ് പാട്ട കോരാൻ പോകുന്നതിലാണ് ഇതിലും ഭേദമെന്നാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. എൻ്റെ ബി പി ഒക്കെ കയറി ബോധം കെട്ടുവീണ സംഭവം പോലും ഉണ്ടായിട്ടുണ്ടെന്നാണ് രേവതി പറയുന്നത്. ദേശീയ തലത്തിൽ ശ്രദ്ധേയയായ പരസ്യചിത്ര സംവിധായികയാണ് രേവതി വർമ്മ. അവരുടെ മലയാളം ചിത്രമായിരുന്നു 2013 മാഡ് ഡാഡ് എന്ന പുറത്തിറങ്ങിയ ചിത്രം. ആ ചിത്രം സംവിധാനം ചെയ്തപ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന കടുത്ത ദുരനുഭവങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ തുറന്നു പറയുന്നത്. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ നടന്ന കാര്യങ്ങളാണ് രേവതി അക്കമിട്ട് നിരത്തുന്നതും. സിനിമയിൽ പ്രധാന വേഷത്തിൽ ലാലിനൊപ്പം നടി നസ്രിയയും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീ സംവിധാനം ചെയ്യുന്നത് അംഗീകരിക്കാനോ സഹകരിക്കാനോ അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും തയ്യാറായിട്ടില്ല. മുഖ്യവേഷം ചെയ്ത ലാലിൽ നിന്ന് പോലും വലിയ വിവേചനമാണ് നേരിടുന്നത്. അപ്പോൾ താഴെത്തട്ടിലുള്ള ആളുകൾ പോലും ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളത് ഊഹിക്കാവുന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തുവിടാത്തത് അതിജീവിതകളോടുള്ള അനീതിയാണെന്ന് കൂടി ഇക്കൂട്ടത്തിൽ രേവതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്ക് മാത്രം വിശ്വസിച്ചാണ് അതിജീവിതമാർ കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയത്. സിനിമയിലെ ആഭ്യന്തര പരാതി പരിഹാര സംവിധാനത്തിലൊന്നും തന്നെ തനിക്ക് വിശ്വാസമില്ല എന്നാണ് രേവതി ചൂണ്ടിക്കാണിക്കുന്നത്. ICC ഒട്ടും തന്നെ വിശ്വാസമില്ല. ഒരു കുടുംബത്തിലെ ആളുകൾ പരാതി കേൾക്കുന്നത് പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. അതിൽ പറയുന്ന പരാതികൾ ഒത്തുതീർപ്പാക്കുകയാണ് സെറ്റിൽ തന്നെ ചെയ്യുന്നത്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഗണിക്കാൻ ജുഡീഷ്യറിയും അതുപോലെ തന്നെ പോലീസും ഉൾപ്പെടുന്ന ഒരു സംവിധാനം തന്നെയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടക്കേണ്ടത്. സിനിമയിൽ നിന്നും തനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന വെളിപ്പെടുത്തലുമായി മലയാളത്തിലെ ഒരു മുൻകാല നടി കൂടി നേരത്തെ രംഗത്തെത്തിയിരുന്നു. 80s അവസാനത്തിൽ സിനിമയിലെത്തിയതായിരുന്നു ഇവർ. പ്രശസ്തമായ ഒട്ടനായകം സിനിമകളിൽ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷം മലയാള സിനിമാ മേഖല തന്നെ ഇവർ അവസാനിപ്പിച്ചു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് തനിക്കുണ്ടായ മോശകരമായ ഈ അനുഭവത്തെക്കുറിച്ച് അവർ എടുത്തു പറഞ്ഞത്. 18 പ്രായമായിരുന്നു. കോളേജിൽ ആദ്യവർഷ വിദ്യാർത്ഥിനിയും സിനിമാ പാരമ്പര്യമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വന്ന അംഗം കൂടിയായിരുന്നു. ഒരു ഫാൻറ്റസി ലോകത്തായിരുന്നു ആദ്യം ജീവിച്ചത്. ആദ്യം ഒരു തമിഴ് സിനിമയുടെ സ്ക്രീൻ ടെസ്റ്റിനാണ് പോയത്. സിനിമയിലെ അറിയപ്പെടുന്ന ദമ്പതികളുടെ സിനിമ കൂടിയാണത്. കുറച്ച് ദിവസം കഴിഞ്ഞ് തന്നെ തിരഞ്ഞെടുത്തതായി പറഞ്ഞു. വീട്ടുകാർക്കാകട്ടെ അഭിനയിക്കാൻ വിടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ തൻ്റെ സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി ഒട്ടനവധി പണം ചിലവായെന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ചു. ഭാര്യ സംവിധാനം ചെയ്യുന്ന സിനിമയെന്ന് പറഞ്ഞാണ് ഒപ്പുവെച്ചത്. എന്നാൽ അത് പേപ്പറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമ സംവിധാനം ചെയ്തത് ഭർത്താവായിരുന്നു. താങ്കളുടെ ഒപ്പം ജോലി ചെയ്യാൻ പ്രശ്നമുണ്ടെന്ന് ഞാൻ ഭാര്യയോട് പറഞ്ഞു. അവരത് ഭർത്താവിനോട് പറഞ്ഞു. പിന്നീട് അയാൾ തന്നോട് മിണ്ടാതാകുന്ന സാഹചര്യം പോലും ഉണ്ടായി. ചിത്രീകരിക്കുന്നതിനിടയിൽ ദേഷ്യപ്പെടുകയുണ്ടായി. പിന്നീട് അയാൾ പറയുന്നത് പോലെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ അല്പസ്വല്പം മയപ്പെടുന്ന സാഹചര്യവും. അവർ പതിയെ പതിയെ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. തന്നോട് വലിയ സ്നേഹം കാണിച്ചു. മകളെന്ന് വിളിച്ച് ആഹാര സാധനങ്ങൾ മറ്റും വാങ്ങിത്തരുമായിരുന്നു. വീട്ടിൽ പോലും കിട്ടാത്ത സ്വാതന്ത്ര്യം അവിടെ നിന്നും ലഭിച്ചു. താൻ അവർക്ക് മകളെപ്പോലെ തന്നെ ആകുമെന്നാണ് കരുതിയത്. അവിടെയാണ് ചതിയുള്ളത്. തൻ്റെ പ്രായമുള്ളൊരു മകൾ അവർക്കും ഉണ്ടായിരുന്നു. ആ കുട്ടിയും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അസ്വാഭാവികമായി ഒന്നും തന്നെ ആദ്യം തോന്നിയിരുന്നില്ല. ശരിക്കും ആ കുട്ടി അയാളുടെ സ്വന്തം മകളായിരുന്നില്ല. ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകൾ കൂടിയായിരുന്നു അത്. ആ കുട്ടി അയാൾക്കെതിരെ പലതരത്തിൽ ലൈംഗിക അതിക്രമം ഉന്നയിച്ച് വീട് വിട്ടു പോവുകയായിരുന്നു. ആ കുട്ടി നുണ പറയുകയാണെന്ന് അന്ന് അയാളും ഭാര്യയും ഒരുപോലെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഒരിക്കലും അയാളുടെ ഭാര്യയില്ലാത്ത സമയത്ത് തന്നെ ചുംബിച്ചു. താൻ മരവിച്ചു പോവുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് തനിക്ക് ആരോടും പറയാൻ പോലും കഴിയാത്ത അവസ്ഥ. തൻ്റെ തെറ്റാണെന്നാണ് അന്ന് കരുതിയത്. ഓരോ ദിവസം കഴിയുമോറും ഉപദ്രവം വർദ്ധിച്ചുവെന്നും ഏറ്റവും ഒടുവിൽ അത് ബലാത്സംഗത്തിൽ പോലും എത്തിച്ചേർന്നുവെന്നാണ് നടി വെളിപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, വെളിവാർത്ത ഇൻസൈറ്റ്.
Woo!